ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അൽഫഹാൻ ചിക്കൻ ആണ്. ഇത് ഞാൻ ഓവനിലോ ഗ്രില്ലിലോ ഒന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഫ്രൈ പാനിലാണ്. അതേ കരുതി ഇതിന് ടേസ്റ്റിന് കുറവൊന്നുമില്ല, നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അൽഫഹം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആദ്യം ഞാനിവിടെ 1 കിലോ ചിക്കൻ, അതായത് 1 ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 4 പീസ് ആയിക്കാണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അത് സ്കിന്നില്ലാത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നിലെടുക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഞാനൊരു ചപ്പാത്തിൻ്റെ കോരുപയോഗിച്ച് കണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ പാനിലൊക്കെ അല്ല ഉണ്ടാക്കുന്നത്, ചുട്ടെടുക്കല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കാം, എന്നിട്ട് ഇത് ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം അതുപോലെ തന്നെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ മാരിനേഷൻ ചെയ്യാം. ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് മാരിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മാരിനേഷനിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണാണ്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. പുളിയില്ലാത്ത തൈരെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കൊണ്ടു കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പുളി കൂടുതലായി പോകും, ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നില്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കാണാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നല്ലോണം പിടിക്കണം. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് നല്ലോണം ഞെരടി മിക്സ് ചെയ്ത് കാണ്ട് നമ്മളൊരു 1/2 മണിക്കൂർ ഇത് എടുത്ത് വെക്കുകയാണ്. സെക്കൻഡ് മാരിനേഷൻ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരച്ചെടുക്കേണ്ടതുണ്ട്. അതായത് 1 വലിയുള്ളിയുടെ പകുതി, 1 തക്കാളിയുടെ പകുതി, 4 വെളുത്തുള്ളി, മല്ലിയില അതൊരു 1/2 കപ്പ്, 2 പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് കണ്ട് ഒരു മിക്സിയിലിട്ട് കാണാം. നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളവ ചേർവ് ചേർക്കാം. ആദ്യം ഞാൻ ഉണക്കമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പെരുംജീരക പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, അതും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അത് 2 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നല്ലോണം ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഈ മസാലയും ഈ മിക്സും ഒക്കെ പാടെ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ചുരുങ്ങിയതൊരു 6 മണിക്കൂറേലും വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. നമ്മൾ എത്ര വെക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ചുരുങ്ങിയതൊരു 6 മണിക്കൂറേലും നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കാണാം. നമുക്ക് ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ നമ്മൾ ചിക്കനൊക്കെ അടിയിൽ വെള്ളം കുറിക്കേണ്ടത്, നമ്മൾ മിക്സ് ചെയ്യുന്നു ചേർത്തിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് മിക്സ് ചെയ്താൽ ചിക്കനിൽ പിന്നെ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഫ്രൈ പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാമതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറിലേക്ക് നിങ്ങൾക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ആദ്യം ചിക്കൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ആ സമയം നമുക്ക് ഒരു തവി ഉപയോഗിച്ചിക്കാണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ പീസസ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫ്രൈ പാനിൽ മുട്ടി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ചുട്ടെടുക്കൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, അതിന് പകരമായി കണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കല്ലേ. നമ്മൾ ബട്ടർ ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് ചേർക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇതിൽ ഇങ്ങനെ ചൂടാക്കി കണ്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ചൂടാക്കിയ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് അടച്ചു വെച്ച് കണ്ട് വേവിക്കാൻ ചെയ്യുന്നത്. ഇടയിൽ നമ്മൾ തുറന്ന് നോക്കിക്കാണ്ട് പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കലും മറിച്ചിട്ട് കൊടുക്കലൊക്കെ ചെയ്യണം. അങ്ങനെ തന്നെ നമ്മളിത് മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നതൊക്കെ കേട്ടോ. ഇടയിൽ പിന്നെ തുറന്ന് നോക്കും, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കും, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതിന് അടുത്ത് തന്നെ നിൽക്കണ്ട, നമ്മൾ വിട്ടൊന്നും പോകരുത്, ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഉണ്ടാക്കി തന്നെ വേവിച്ചെടുക്കണം.
ചിക്കൻ ഒക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തുറന്ന് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കണം. അതായത് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അമർത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ട് വേവിച്ചെടുക്കണം. അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പുകൊണ്ട് അടച്ചു വെക്കണ്ട. നമ്മൾ കഴിയുന്ന വരെ അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് നല്ലൊരു വെന്ത് ഇതായിരിക്കും, ഒരു ചുട്ട ഫീലിംഗ് കിട്ടൂല. അപ്പോൾ ചുട്ട കൊയ്ക്കാരനെ നമ്മൾ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ ഒന്ന് മൊരീച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കന് പാകത്തെ വേവൊക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വേവ് ഉണ്ടോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പം വേവാതെ ഒക്കെ ആവും, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം വേവിച്ച് തന്നെ എടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കണ്ടില്ലേ. ഇത് ഏകദേശം ഇതും ഇതേപോലെ തന്നെ അടിച്ച് വെച്ച് കൈകാണ്ട് നല്ലോണം മൊരീച്ചെടുക്കുന്നുണ്ട്. അൽഫഹം ചിക്കൻ്റെ ടേസ്റ്റ് പൂർണ്ണമാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇതിന് സ്മോക്കി ടേസ്റ്റ് കൊടുക്കണം. അതായത് ഒരു ചുട്ടതിൻ്റെ ഒരു ചൊവ, ഒരു പുകൻ്റെ ഒക്കെ ഒരു ചൊവ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്യാസ്മേൽ ചിരട്ട കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിരട്ട നല്ലോണം കത്തിക്കാണ്ട് അതിൻ്റെ തീയൊക്കെ അണയുമ്പം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകാണ്ട് ഈ ചിക്കൻ്റെ മുകളിൽ വെച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ആ ഫ്രൈ പാനിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കടായിലാണ് വെച്ചിട്ടുള്ളത്. അതിന് മുകളിൽ ഈ പിന്നെ ചിരട്ടൻ്റെ കണലുണ്ടല്ലോ, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കി കണ്ട്. ഇനി ഇതിന്മേലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പ് കൊണ്ട് അടച്ചു വെക്കുക കേട്ടോ. ഇതിൻ്റെ പുകയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നുകാണ്ട് നല്ലോണം ചിക്കനിലൊക്കെ വരുമ്പോൾ അതിൻ്റെ പുകൻ്റെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ അവിടെ സൈഡിലൊരു ഓട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു പേപ്പർ തിരികെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുകയൊന്നും പുറത്ത് കിടക്കില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുകാണ്ട് ചിക്കൻ മക്കൊക്കെ അതിൻ്റെ പുകൻ്റെ ടേസ്റ്റ് വരും. അതിനങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പുകൻ്റെ ഇതൊക്കെ പോയി ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് മെല്ലെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ പ്ലേറ്റ് ഇതിന്മേലൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കിട്ടുന്ന അതേ കിഡിലൻ ടേസ്റ്റാണ് ഇതിന്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അടുത്തുള്ള ബെല്ലൈക്കണിൽ പോയി ആൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.